Hello everyone and welcome back to Foodie's Ecstasy. In the Majambuna, we have a simple dish, curd rice, thayirsaadham. Now, we have a little bit of 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 ഞാനിവിടെ എടുക്കുന്നത് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ആക്കാം. ഓക്കെ, അതായത് നല്ല ക്ലീൻ വാട്ടർ വരുന്ന വരെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് റൈസ് കുക്കാവാൻ ആവശ്യത്തിന് വെള്ളം ഒരു പ്രഷർ കുക്കറിൽ എടുക്കുക. അത് നല്ല തിളച്ചു വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്തിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്ലോസ് ചെയ്ത് ഒരു വിസിൽ വരുന്ന വരെ കുക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ പ്രഷർ കുക്കർ അല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് റൈസ് കുക്കാക്കി എടുക്കുക കേട്ടോ. അത് ശ്രദ്ധിക്കുക, നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ക്രീമി ആയിട്ട് വരില്ല. അപ്പോൾ അത് നന്നായിട്ട് കുക്കാക്കാം. ഇനി നമുക്ക് ഇതിനെ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് കുക്ക് ചെയ്യാനെടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഈ ട്രാൻസ്ഫർ ചെയ്ത റൈസിന് ഒന്ന് മാഷ് ചെയ്തെടുക്കുക കേട്ടോ. മാഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കഴിക്കാനും നല്ല സുഖമാണ്, പെട്ടെന്ന് കഴിക്കാനും പറ്റും. പിന്നെ മിക്സ് ചെയ്യാൻ ഈസിയാണ്, കുറച്ചുകൂടെ ക്രീമി ആയിട്ട് ഇരിക്കാനും ഒക്കെ എന്നെ ഈ മാഷ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് മാഷ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചർ ബട്ടർ ആഡ് ചെയ്യുക, അതുപോലെ അൺസോൾട്ട് ബട്ടർ തന്നെ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സോൾട്ട് ആണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന സോൾട്ടിൻ്റെ എന്താ പറയുക ക്വാണ്ടിറ്റി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാടായി പോവും, അതുകൊണ്ട് അൺസോൾട്ട് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. നന്നായിട്ട് തന്നെ റൈസിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ ഒക്കെ നന്നായിട്ട് റൈസിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. അതായത് പുളി ഇല്ലാത്ത തൈര് തന്നെ എടുക്കാൻ നോക്കുക. നല്ല കട്ട തൈര് എടുക്കാൻ നോക്കുക, ഫ്രഷ് ആയിട്ടുള്ള എടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കുക. റൈസുമായിട്ട് നല്ല മിക്സ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് നമുക്ക് ആ ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3x4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടത് ഒരുപാട് ലിക്വിഡ് ആവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 to 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/2 to 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുക. അത് ഫുള്ള് പൊട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽമുളകും ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് ചെറുപ്പത്തിന് സോഫ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് എന്താണ് ഉഴുന്ന് ആഡ് ചെയ്യുക കേട്ടോ. അതും കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ അത് വഴി നന്നായിട്ട് സോഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന റൈസിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തൈർസാദം അല്ലെങ്കിൽ കർഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൗകര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക് യു.